ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനലിൽ 10K അടിച്ചിരിക്കുകയാണ്. അപ്പൊ 10K അടിച്ചതിന് ശേഷം ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കാലം സ്കൂൾ പഠിക്കുന്ന ഇങ്ങനെ കുറെ തിരിച്ചു കളിക്കും, ഇങ്ങനെ പോകും, ഇങ്ങനെ പി പി അതോ ഗായ്സ്. നല്ല മഴയാണ്, അപ്പം മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. കൊടയും ചൂടി പൊപ്പിക്കൂടം ചൂടി. ഇതാണ് എൻ്റെ മയക്കൻ്റെ പൊപ്പിക്കൂട, എൻ്റെ മയക്കൻ്റെ പൊപ്പിക്കൂടം. പൊപ്പിക്കൂടൻ്റെ പരസ്യം കൂടെ കൊടല്ലേ. മാങ്ങ എറിഞ്ഞ കളിയിട്ടുണ്ട്. ഇരിക്കുന്ന കിട്ടിയ മാങ്ങ എല്ലാം എന്താക്കി? എന്താ എന്താ, രണ്ട് മാങ്ങ കിട്ടിയില്ലേ, നമുക്ക് സപ്പർ ഉണ്ടാക്കാം. മായത്ത് തൂറലും ചേർത്തിയിലും കിട്ടുമോ മാങ്ങ? എന്നിട്ട് അത് പറഞ്ഞോ. ഓ വീണ് വീണ് വീണ്, അതാ വീണ്. പോയി ഉന്നം തെറ്റി, ഉന്നം തെറ്റി. അടുത്ത രണ്ടാമതോ ഉയോ, അതാ ഒന്ന് വീണ്, ഒന്ന് വീണ്. ഇനി പറിച്ച നമുക്ക് അച്ചാറിടാ, കടുമാങ്ങ അച്ചാറിടാ. 100 കൊല്ലം പഴക്കമുള്ളേ. രണ്ടും കളർത്തി കൊണ്ടുപോയി നടത്തടുത്ത്. ഇനി ഇത് കൊണ്ടുപോയിട്ട് മുളക് സപ്പർ ഇടണോ? അതിന് മഴക്കാലത്ത് എങ്ങനെ കഴിക്കാൻ പാടുന്ന അറിയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫോർ മുത്തു ഡോക്സ്. ഗായ്സ്, ആ നല്ല മഴക്കാലമാണ്, ഇവിടെ നല്ല ജൂൺ മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള മാങ്ങ കരിഞ്ഞ് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തള്ളിയിട്ട മാങ്ങ നമ്മൾ സപ്പർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഇതിന് ചാർജ് ഇല്ല, ഞങ്ങൾക്ക് ഭാഗ്യമില്ല. മാങ്ങ കാണിച്ചു കൊടുക്കാനെ. ലാസ്റ്റ് ഇവിടെ നാട്ടിൻ പുറത്തേ കിട്ടുള്ളൂ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വർക്ക്. ഈ ഒരു നൊസ്റ്റാൾജിക് സംഭവം അല്ലേ. പണ്ടൊക്കെ എത്ര മാങ്ങ ഇങ്ങനെ തള്ളിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മാങ്ങ തള്ളിയിടാന്ന് പിള്ളേരെ കിട്ടുന്നില്ല. പിള്ളേർ ഫോണിൽ അഡിക്റ്റായി പോയത് തന്നെ ഈ മാങ്ങ ഇവിടെ ബാക്കിയായി പോയി. അല്ലെങ്കിൽ ഈ മാങ്ങ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കുട്ടിക്കാലം പറഞ്ഞാൽ ഇതുപോലെ മാവ് മുല എന്ന് പറഞ്ഞ ഒറ്റ മാങ്ങ ഉണ്ടാവില്ല, ഉണ്ടാകാൻ കാത്തുക്കും. പിന്നെ എറിഞ്ഞ് തള്ളിയിട്ടിട്ട് ആൾക്കാരെ കൂട്ടും, വഴക്കെല്ലാം കേട്ടിട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകാൻ പറ്റും. പക്ഷെ ഇന്നത്തെ പിള്ളേർന്ന് പറഞ്ഞാല് അതിനൊക്കെ ഡീസൻ്റ്. പക്ഷേ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ അവർ ഫോണിൽ അടിക്കാണ്ടിരുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. അതാ അടുത്ത മാങ്ങ സവാൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ്. വീണ് വീണത്. ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. അത് വരുന്ന ആഹാ അതും കിട്ടിയിരിക്കുക. ഇത്രയും ദൂരം എറിഞ്ഞ് തള്ളിയിട്ട് ഭയങ്കര സാധനം. മെസ്സി ഇവനാ എറിഞ്ഞ മാങ്ങ, ലാസ്റ്റ് മാങ്ങ. നല്ല അടിപൊളി കട്ടിങ് അല്ലെങ്കിൽ നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ. ഒപ്പിനണിക്കുക, നിങ്ങൾ ഒപ്പിനണിക്കുന്നോ? നമ്മളെ സാലൊക്കെ മാങ്ങ കട്ട് ചെയ്യുന്നുണ്ടിരിക്കുകയാണ്. ഇപ്പം ന്യൂജൻസ് ഒന്നും ഇത് കണ്ട് അനുകരിക്കണ്ട. നമ്മളിത് പണ്ട് മുതലേ ഇങ്ങനെ മഴക്കാലത്തെല്ലാം കഴിച്ച് ശീലമുള്ള നിങ്ങൾക്ക് വയറ്റിൽ നോക്കും, ഛർദ്ദിയിലും പിടിപോട്ടും. പിന്നെ ഉപ്പും മാങ്ങ ഉപ്പും മുളക് എടുക്കണ്ടേ? അപ്പം മാങ്ങ മുറിച്ചിട്ടുകൊണ്ടിരിക്കട്ടോ. 4-5 മാങ്ങ കട്ടി. അപ്പോൾ ഇതാ മാങ്ങ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതാ ഉപ്പും മുളകും വെളിച്ചെണ്ണൊക്കെ ചേർത്ത് ഇനി കുഴക്കാൻ വേണ്ടി പോകും. കുഴച്ചോ വയ്ക്കട്ടെ, മിക്സാക്കാൻ വേണ്ടി പോവാണ്. ഇതാ നമ്മളെ ഷെഫ് കുവൈറ്റിൽ നിന്ന് ഇറക്കിയ ഷെഫാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതൊക്കെ ഒരിക്കലെങ്കിലും കഴിക്കണം കേട്ടോ. അതൊന്നും ചിലപ്പോൾ ഒരിക്കലും കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ കൈ കഴിഞ്ഞാ നല്ല കയ്യാ അങ്ങനെയുണ്ട്. നോക്ക് ടേസ്റ്റ് കൂടെ, ഉപ്പ് കൂടെ. ഗസ്യാ അണ്ടിപ്പരിപ്പും മുന്തിരി മുളകും നല്ല തന്നെ ചോയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഇന്ന ടേസ്റ്റ് കൂടെ, അണ്ടിപ്പരിപ്പ് മുന്തിരി മാങ്ങ പിന്നെ മല്ലി. അപ്പോൾ ഇതാ നമ്മളെ സപ്പർ റെഡി ആയിരിക്കണം, ഇനി കഴിക്കാൻ വേണ്ടി പോകണം. ആദ്യം നിങ്ങൾ കഴിക്കുക, അതാ ചോറോ അങ്ങനെയല്ല ഇരിക്കുന്നത്. ഇതാ ഗൈസ്, കുറച്ച് എരിവ് കുറവുണ്ട്, കുറച്ചുകൂടി എരിവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെ, ഒരു ടീസ്പൂൺ കൂടി മുളക് പൊടി ഇട്ട്. നല്ല മൂത്ത മാവാ മാങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൊളോർ മാങ്ങ അതിൻ്റെ പേര്. അപ്പം പുളിയൊന്നുമില്ല, നല്ല മധുരമായിരിക്കും.
അവളോ അങ്ങനത്തെ പേര് ഇത് ഇപ്പോൾ ഓഫ് ഉണ്ടോ ഫോണ് 10% ചാർജ് ചെയ്യണം ഇപ്പം വാരി ഇത് ചോറയ്ക്കും പോലെ വയ്ക്കാൻ വേണ്ടി എന്താണ് ഏത് തിരിയാത്തത് മധുരം കൂടിയില്ല മാക്ക് നിന്റെ വയസ്സാൻ ടേസ്റ്റ് ഉണ്ടോ ജോബാ ടേസ്റ്റ് ഉണ്ടോ വാദ സവാദ ചോറയ്ക്കും പോലെ വരുത്തുന്നത് എങ്ങനെ ജിംഗാന പ്രസാദം ഇത്ര മതി കൊറച്ചു കൊടുക്ക് രണ്ടു ടീൻസാട്ടോ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ ടീഷർട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മളെ കുടിവെള്ളത്തിൻ്റെ സ്പോൺസർമാരെ ഒരു 5-star പൊടി നിൻ്റെ കൊണ്ട് ടേസ്റ്റ് കിട്ടില്ലല്ലേ ഒരു 5-star പൊടി നിൻ്റെ കൊണ്ട് ടേസ്റ്റ് കിട്ടില്ല വിക്കി പൈസാനേ ഇജ്ജു വേണ്ട ഇജ്ജോ കഴിക്കി വാളിയാണ്ടോ ഇപ്പം തീരും രസാണ് ഇങ്ങനെ പണ്ട പോയി കഴിക്കാണ്ട് പ്ലേറ്റ് കാലിയാ പറയി അത്ര കൂടെ വയ്ക്കുള്ളൂ അങ്ങനെ കഴിട്ട് പോലെ എന്റെ ബുദ്ധി അടക്ക് എന്റെ ബുദ്ധി ഇതെടുക്കാൻ നേരം ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ടേസ്റ്റ് ഉണ്ടോ എന്ത് പേരും ഉണ്ടോ പറഞ്ഞ അണ്ടി പേരും മുന്തിരിയും പിന്നെ ഇന്ത്യയിൽ ചോയം എടുക്കും സാരി കൂടെ അന്നേരം ഇവിടെ എന്താ ചെയ്യും അപ്പൊ ഗേഴ്സ് പ്ലേറ്റ് കാലിയായിരിക്കും എന്റെ അടുത്ത് നിന്നാ നാല് മാങ്ങല്ല പെട്ടെന്ന് 10 minutes ആയില്ല അങ്ങനെ ഡിസ്റ്റർബ് എല്ലാവർക്കും അപ്പൊ കഴിച്ച പ്ലേറ്റ് കാലിയാക്കി എല്ലാം റിണീറ്റ് പോയിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ ഈ വീഡിയോയുടെ വൈൻഡ് ആണ് അപ്പൊ ഇതേപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ മഴയത്ത് വെറുതെ ഇരുന്നപ്പോ തോന്നിയാണ് മാങ്ങ പറിക്കാൻ അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ് അപ്പൊ എല്ലാവരും കൂടെ എറിഞ്ഞ് തള്ളിയിട്ട് കഴിച്ചോണ്ടിരുന്നായിരുന്നു അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ തയ്യാൻ വേണ്ടിയ ഇനി ആർക്കെങ്കിലും മാങ്ങ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ പാർസൽ ചെയ്തിരുന്നേ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ബൈ അങ്ങനെ മഴ തീർന്ന് തിന്നണ്ടോ ചോറിലിട്ടു നല്ല ലൈറ്റായിട്ടുള്ള ചാറ്റൽ മഴ വലിയ പീസോട്ടെ അയ്യോ വലിയ പീസ് ഒന്ന് ഓ ഒരു വിഷയമില്ല ഇഷ്ടപ്പെട്ടു അയ്യോ നാളെ ഉണ്ടാക്കണ്ടേ അപ്പം ഞങ്ങളതൊക്കെ തിന്ന് കയറുന്നത് മൂപ്പര് പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വരെ എടുത്തത് ഇതും കൂടെ ഉള്ളൂ ഇനി ലാസ്റ്റ് കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് പിന്നെ നാളെ ഉണ്ടാക്കാൻ കാർ അവിടെ റെഡിയതാ ആർക്കും തോറിലും വറ്റിപ്പോക്കെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ശർദിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടു വേണ്ടി വണ്ടിയൊക്കെ അവിടെ സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ ഇതാ ഈ ഓവ് ചാല് ക്ലീനായി കൊടുക്കുന്നത് അപ്പോൾ പിന്നെ തോന്നി അവിടെ പോയി മാങ്ങ വരയ്ക്കാം അങ്ങനെ മാങ്ങ വരച്ചിട്ട് പിന്നെ ഇതങ്ങനെ ഉണ്ടാക്കി കഴിച്ചാണ് പിന്നെ നാളെ കാണാം അല്ലേ